കോതമംഗലത്ത് കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനയെ മയക്കു വെടിവെക്കാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നമുക്കിപ്പം പങ്കുവയ്ക്കും. വിഷ്ണു, മയക്കു വെടിവെക്കാനുള്ള തീരുമാനം വരുന്നു, വിശദാംശങ്ങൾ എന്താണ്? രക്ഷാദൗത്യത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും വിഷ്ണു? രഞ്ജിത്ത്, മയക്കുവെടിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് RDOയുടെയും അതോടൊപ്പം ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകും. നിലവിൽ ആ യോഗത്തിൽ എന്താണ് തീരുമാനമെടുത്തത് എന്നുള്ള മിനിറ്റ്സ് ഉൾപ്പെടെ നാട്ടുകാരെ വായിച്ച് കേൾപ്പിക്കുന്നതിന് വേണ്ടി ആണ് നിലവിൽ തയ്യാറെടുക്കുന്നത്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പെരുമ്പാവൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ യോഗ തീരുമാനങ്ങളാണ് മിനിറ്റ്സിൽ വായിക്കുക. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതല്ലാതെ ആന ഇവിടെ രക്ഷപ്പെടുത്താനാവില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാലും ജനപ്രതികൾ പറയുന്നത് നാട്ടുകാർക്കും അതോടൊപ്പം ഈ പ്രദേശവാസികൾക്കും ഒരുതരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉറപ്പുകളും വനംവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഒരു സ്ഥിരീകരണം, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. 10 മണിക്കൂർ പിന്നിടുന്നു ഈ കാട്ടാന ഈ കിണറ്റിൽ വീണിട്ട്. പക്ഷേ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യപടി പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രധാനമായും പ്രതിസന്ധി നേരിടുന്നത് ഈ കിണർ 25 വരുന്ന കുടുംബങ്ങളുടെ ഒരു കുടിവെള്ള സ്രോതസ്സാണ്. കിണർ ഇത്തരത്തിൽ നശിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം വനംവകുപ്പ് നൽകണം. അതല്ലാതെ ഇങ്ങോട്ടേക്ക് JCB ഇറക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിൽ നിന്നാണ് തുടർന്നൊരു വലിയ അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ എന്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരെ ഈ തീരുമാനം അറിയിക്കാൻ നിലവിൽ ജനപ്രതികൾ നേരിട്ട് എത്തിയത്. അപ്പോഴും കടുത്ത പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. അതിനിടയിൽ മെഗാഫോണിലൂടെ സംസാരിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതിനാൽ MLA ഇപ്പോൾ ആ മിനിറ്റ്സ് വായിക്കുകയാണ്. നമ്മളിവിടെ ഈ തീരുമാനത്തെ സംബന്ധിച്ച് നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ എടുത്ത തീരുമാനങ്ങൾ മിനിറ്റ്സായി തന്നെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തത്. ഇവിടെ യോഗത്തിൽ പങ്കെടുത്തത് കോതമംഗലം MLA എന്നുള്ളതിൽ ഞാൻ പങ്കെടുത്തു. തൊട്ടടുത്ത മണ്ഡലത്തിലെ എൽദോസ് കുന്നപ്പള്ളി MLA, ജില്ലാ കളക്ടർ പ്രതിനിധിയായി മോറ്റുപുഴ RDO സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ASP പെരുമ്പാവൂർ, കോതമംഗലം DFO, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഗോപി, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ സന്തോഷ് അയ്യപ്പൻ അടക്കം മറ്റ് സമീപ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം, അത് ഇവിടെ ഈ തടിച്ചു കൂടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക, അത് അതിൻ്റേതായ അർത്ഥത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അടക്കം ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ കൂടി ഇടപെടൽ ഇതിനകത്ത് അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ രാവിലെ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുറകിലായുള്ള കുളത്തിലാണ് ആന നിൽക്കുന്നത്. അപ്പോൾ ആ കുളത്തിലുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷമേ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ ഡോക്ടറടക്കമുള്ളവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര നടപടി വേഗത്തിൽ ആ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് DFOയും കളക്ടർ പ്രതിനിധി RDOയും ഞങ്ങൾ 2 MLAമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മയക്കുവെടി വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, കോതമംഗലത്തെ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ നടപടികളിലേക്ക് ഇനി കടക്കും. ഇപ്പോൾ നാട്ടുകാരെയൊക്കെ ആയോഗ തീരുമാനങ്ങൾ അറിയിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ജനപ്രതിനിധികൾ. എന്തായാലും തുടർന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.